ചിലർക്ക് സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മനുഷ്യജീവിതത്തിലെ സഹനങ്ങളുടെ മേഖലകളിൽ ജോബിന്റെ പുസ്തകം മനോഹരമായ ധാരാളം ഉൾക്കാഴ്ചകൾ പ്രചോദനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം ജോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവം അനേക മേഖലകളിൽ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന മനോഹരങ്ങളായ അനേക വചനഭാഗങ്ങളുണ്ട്. ഇന്ന് ദിവസം ജോബിന്റെ പുസ്തകം 22 അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കുകയാണ്. ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ഞാൻ എന്റെ ദൈവത്തോട് രമ്യതയിലാണ്, ഞാൻ എന്റെ സഹോദരങ്ങളോട് രമ്യതയിലാണ്. യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതത്തിൽ പലരോടും നമ്മൾ രമ്യതയിലല്ല, ഒരുപക്ഷെ നമ്മുടെ തന്നെ ജീവിതത്തോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ ചുറ്റുമുള്ളവരോട്, ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ, കമ്മ്യൂണിറ്റിയിൽ ഒക്കെയും അനേകരോട് രമ്യതയിൽ അല്ലാതായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനേക നന്മകൾക്ക് അത് തടസ്സമായി മാറുകയാണ്. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക, അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അപ്പോൾ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാനും അത് ഹൃദയത്തിൽ സ്വീകരിച്ച് മുന്നേറുവാനുമുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലുണ്ട്. 23 തിരുവചനം, സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ, നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റിക്കളയുമെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരമാകുന്ന കൂടാരം, നമ്മുടെ ജോലി സാഹചര്യങ്ങളാകുന്ന കൂടാരം, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളാകുന്ന കൂടാരം, നമ്മുടെ ബിസിനസ്സാകുന്ന കൂടാരം, ഈ കൂടാരത്തിലൊക്കെ അശുദ്ധിയുണ്ടോ, ഈശോ ആഗ്രഹിക്കാത്ത മേഖലകളുണ്ടോ, അതിൽ നിന്ന് നീ പിന്തിരിയണം. നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. നീ അനുതപിക്കണം, നീ പശ്ചാത്തപിക്കണം, നീ പാപങ്ങൾ ഏറ്റുപറയണമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. സ്വർണത്തെ പൊടിയിലും ഓഫീർ പുന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. സർവശക്തനാണോ എന്റെ സ്വർണം, എന്റെ ആനന്ദം? അതോ സ്ഥാനമാനങ്ങൾ, സമ്പത്ത്, ലോകത്തിലെ മോഹങ്ങൾ, ലോകം വെച്ച് നീട്ടുന്ന പലതും, മദ്യം, മയക്കുമരുന്ന്, ഇവയൊക്കെയാണോ എന്റെ ദൈവമായി മാറിയിരിക്കുന്നത്? അപ്രകാരമുള്ള ദൈവങ്ങളെ നമ്മൾ വലിച്ചെറിയണം. ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്തവണ്ണം നദീതടത്തിലെ കല്ലുകൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞാൽ എവിടെയാണ് വലിച്ചെറിഞ്ഞത് എന്ന് പോലും തിരിച്ചറിയാത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പരിച്ചെറിഞ്ഞ് നമ്മൾ സർവശക്തനിലേക്ക് മടങ്ങി വരണം, ആനന്ദിക്കണം എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിന്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒരു അനുതാപത്തിന്റെ, ഇപ്രകാരം ഹൃദയത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നിന്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും. നിന്റെ പാതകൾ അവിടുന്ന് പ്രകാശിതമാക്കും. നിന്റെ ജീവിതത്തിൽ ആനന്ദം നിറയപ്പെടും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അഞ്ചപ്പ് ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ, അഞ്ചപ്പ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. എന്റെ ജീവിതത്തിൽ അനുദപിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? ഞാൻ അനുരഞ്ജനപ്പെടുവാനുള്ള വ്യക്തികളും സാഹചര്യങ്ങളും ഏതൊക്കെയാണ്? എന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയേണ്ട ലോകത്തിന്റേതായ കാര്യങ്ങൾ, അശുദ്ധിയുടേതായ മേഖലകൾ, എന്റെ തന്നെ ജീവിതത്തിലെ ചില ബലഹീന പ്രകൃതികൾ ഏതൊക്കെയാണ്, അവ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് നല്ലൊരു തീരുമാനമെടുക്കുക, ഇതാ ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്നു, എന്റെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു, അവിടുത്തെ സമാധാനം സ്വീകരിക്കാൻ, അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാൻ ഞാൻ ഇതാ കടന്നു വരുന്ന കർത്താവേ. സ്വർഗീയ പിതാവേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അങ്ങയുടെ തിരുവചനങ്ങളുടെ അത്ഭുതകരമായ ശക്തിയെ അയച്ച്,
ആഴമേറിയ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ നൽകണമേ. യേശു ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ സ്വർഗം നൽകുന്ന യഥാർത്ഥമായ സന്തോഷവും ആനന്ദവും അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പാപങ്ങൾ ഏറ്റുപറയുവാൻ, അനുദപിക്കുവാൻ, യേശുവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ. തീരുമാനമെടുക്കുക, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. നിന്റെ ജീവിതം, നിന്റെ കുടുംബം, നിന്റെ തലമുറകൾ അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ്യ.